ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പാലും റവയും കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണ് കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ റവയൊന്ന് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മുക്കാൽ കപ്പ് പാലെടുത്തിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ റവയൊക്കെ പാലിലൊന്ന് ചെറുതായിട്ട് കുക്കായ ശേഷം ഇതൊന്ന് നന്നായിട്ട് വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് സ്വല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം നമ്മളിതൊന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാവുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യുന്ന ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒരു പേടയുടെ ഷേപ്പിൽ ആ ഒരു വലുപ്പത്തിലൊന്ന് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാം അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തേക്കുന്നത്. കയ്യിലില്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഷുഗർ സിറപ്പൊക്കെ ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റൗവിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് രണ്ട് വശവും നല്ല ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് തയ്യാറാക്കി വെച്ചേക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും ഷുഗർ സിറപ്പിലൊന്ന് മുക്കി വെക്കണം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഷുഗർ സിറപ്പിലൊക്കെ കിടന്ന് മധുരമൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.